ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അമീസ് വ്ളോഗ് എന്താണ് രാവിലെ വാഗമണിലാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ കണക്ക് തന്നെ അതാണ്ട് ഉറക്കെണീറ്റപ്പോ കുറച്ച് ലേറ്റായി പോയി അതാണ്ട് ഷിജോണിനൊക്കെ വേണ്ട മൂടി പൊതച്ച് കിടന്നുറങ്ങാണ് ഒരു ഇതുമില്ല വിളിച്ചിട്ട് പോലും എണീക്കുന്നില്ല നമുക്ക് എന്തായാലും വെളിയിലെ കാഴ്ചകളും കാര്യങ്ങളിലൊക്കെ ഒന്ന് കാണാം ഓക്കെ നമുക്ക് ഏതാണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് റൂമൊന്ന് ചേഞ്ച് ചെയ്തായിരുന്നു അവിടെ അത്ര ഒരു വ്യൂവും കണക്ക് തോന്നാത്തതുകൊണ്ട് നമ്മളൊന്ന് റൂം ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നു അതാണ് നമ്മുടെ റൂമും കാര്യങ്ങളും ഒക്കെ ഇവിടുന്ന് അതാണ്ട് ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങുന്നതാണ് നമ്മുടെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഇവിടെ രണ്ട് ടെൻ്റ് ഉണ്ടായിരുന്നു ഇന്നലെ അത് എനിക്ക് തോന്നുന്നു കാറ്റത്തോ മഴയത്തോ കണ്ട പോയതാണ് പിന്നെ ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളും ഇതാണ് കോട നിറഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു വ്യൂവും കാര്യങ്ങളാണ് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പം ഇതൊക്കെ ഇന്നലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ചെറിയ മഴയും കാര്യങ്ങളും ഉണ്ട് ഇങ്ങനെ പോകുന്നാണ്ട് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ തന്നെയാണ് നമ്മുടെ കൂളും കാര്യങ്ങളും ഇതാണ് ഇതിന്റെ ഒരു ബാക്ക് സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ മോർണിംഗ് ഉള്ള ഒരു ബാക്ക് സൈഡ് വ്യൂ ആണ് ഇതാണ് നമ്മുടെ എന്താണ് ഔട്ട്സൈഡ് സിറ്റിംഗ് ഏരിയ കാര്യങ്ങളും ബാൽക്കണി സൈറ്റ് സീയിങ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് മോർണിംഗ് അടിപൊളിയാണ് ഈ കോട ഇങ്ങനെ മാറി മാറി നിൽക്കുന്നുണ്ട് മാറി വരും അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോ തന്നെ എന്താണെന്നോ കുറച്ച് ഇങ്ങനെ എന്തല്ലേ സ്വിച്ചിട്ടാണ് കാരണം ഇങ്ങനെ ഒരു ടൈമിൽ ഇങ്ങനെ കോട മാറി നിൽക്കുകയും പിന്നെ അതേപോലെ തന്നെ ഒരു മൂടൽ മഞ്ഞ് വരുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ നൈസ് മഴയുണ്ട് അപ്പം നമുക്ക് അതുകൊണ്ട് ഇതാണ് നമ്മുടെ പൂളും കാര്യങ്ങളൊക്കെ മോർണിംഗ് വ്യൂ ആണ് പൂളിൻ്റെ നമുക്ക് ഇന്ന് ഇതിലൊക്കെ ഇറങ്ങി നാറ് മാറിക്കാം നമ്മുടെ റിസോർട്ടിന്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് എല്ലാം ഇങ്ങനെ ബാൽക്കണി ഈ വ്യൂവിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യൂവും കാര്യങ്ങളുമാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ടെന്റ് ഞാൻ പറഞ്ഞില്ലേ ടെന്റ് ഇന്നലെ ഒരെണ്ണം ഇളയിട്ടുണ്ട് തുറക്കാം മഴയുണ്ട് പിന്നെ നമുക്ക് തുറന്ന് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ ആദ്യത്തെ റൂം ഫസ്റ്റ് നമുക്ക് കിട്ടിയിരുന്ന റൂം ഇതായിരുന്നു നമുക്ക് അത് അത്ര ഇതായിട്ട് തോന്നാത്തതുകൊണ്ടാണ് ഈ റൂമിലോട്ട് മാറിയത് ഇവിടുന്ന് ആകുമ്പോൾ എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാം പൂളായാലും ഇരിക്കുന്ന എവിടെ ആയാലും ബാൽക്കണി ആയാലും ടെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറിയത് അതും നല്ലൊരു റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെന്താണ് പിന്നെ രാവിലെ നല്ല മഴ നമുക്ക് എന്തായാലും എടുത്ത വീഡിയോയും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് കൊണ്ടുപോവാം ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഈ റിസപ്ഷനിൽ നിന്നും ലെഫ്റ്റിലോട്ട് തിരിയുമ്പോൾ ഒരു കൊച്ചു ലോബിയുണ്ട് ആ ലോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യൂവിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ കോർണറിലായിട്ട് അവരെന്താണ് പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ഉണ്ടല്ലോ ഗൈസ് അടിപൊളിയാണ് ഇതാണ്ട് ഈ ഒരു വ്യൂ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കോട നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷേ ഈ കോടയെന്ന് മാറിക്കഴിയുമ്പോൾ നല്ല പച്ചപ്പാണ് ഇവിടെ പിന്നെ അതാണ്ട് അവരിവിടെ ഒരു സൈക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് സൈക്കിളാണ് മണിക്കൂറിന് 250 rupees ആണ് വേണ്ടുന്നവർക്കൊക്കെ അത് യൂസ് ചെയ്യാം ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്ട് എല്ലാ ഫ്ലോറിലും എല്ലായിടത്തും സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഫ്ലോറിൽ എന്ന് പറയുമ്പോൾ എല്ലാം എക്സിക്യൂട്ടീവ് റൂമും കാര്യങ്ങളും ഒക്കെയാണ്
നമ്മൾ കണ്ട നമ്മുടെ പൂളിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു കാഴ്ച ഉണ്ടോ ഗൈസ്, ആ ഒരു കോട മാറി ഇവിടെ എല്ലാം ആ ഒരു പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഒരു ലൈറ്റ് മഴയും കാര്യങ്ങളും ഉണ്ട്, അതിൻ്റെ കൂടെ ആ ഒരു പച്ചപ്പൂടി കാണുമ്പം എന്ത് മനോഹരമാണ്. നമുക്ക് കണ്ട് ഇത് ഇവിടുത്തെ ഇതൊക്കെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ പൂളിലോട്ടൊക്കെ ഇറങ്ങാനുള്ള സെറ്റപ്പ് നോക്കാം. പൂളിലൊന്നും ആരും ഇറങ്ങിയിട്ടില്ല, നമ്മളായിരിക്കും ആദ്യം ഇറങ്ങാൻ പോകുന്നത്. അടിപൊളി കാഴ്ചയാണ് ഇവിടെ ഈ കാണുന്നത്. എന്തായാലും നമുക്ക് പൂളിൽ ഇറങ്ങുന്നിടത്ത് വെച്ച് കാണാം. ടൈം ദാണ്ട് ഒരു 10 മണിയായി. അപ്പോൾ പിന്നെ ഒന്ന് റിഫ്രഷ് ആവാൻ പൂളിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം പൂളിൻ്റെ അടുത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ പൂള്. പറയുമ്പോൾ ഈ ഒരു വ്യൂവിൽ നിൽക്കുന്നതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പം വേണമെങ്കിൽ നമുക്ക് ഈ പൂളാണെന്ന് തന്നെ പറയാം. പിന്നെ എന്താണ് ഈ പൂളിൽ നിന്നുള്ള അവിടെ കിടന്ന ആ ഒരു കാഴ്ച എന്ന് പറയുമ്പം നല്ല തണുപ്പുണ്ട്. ആ പൂളിലായാലും എല്ലായിടത്തായാലും നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. ഇതാണ് പൂളി ഇറങ്ങുന്നതിന് മുമ്പ് ശബരിയാനുള്ള ഓർമ്മകളാണ്. ഇവിടെ ഇവിടെയും ശബരിയാൻ, പിന്നെ എന്താ അവിടെയും ശബരിയാൻ, പിന്നെ ഇരിക്കാൻ പൂളിൻ്റെ സൈഡിലോ വ്യൂ ഒക്കെ കണ്ടിരിക്കാനുള്ള ചെയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ആ ഒരു പൂളിലോട്ടൊന്ന് ചാടിയാലോ ഗൈസ്. അപ്പം നമുക്ക് ആ പൂളിലോട്ടൊന്ന് ചാടാം. ഷിജോണ്ണൻ ആണ്ട് ഇവിടെ ഉണ്ട്. ഷിജോണ്ണൻ ഇവിടെ പൂളിൽ ഇറങ്ങാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇതാണ് ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നുള്ള. ഇപ്പം അവിടെ കോടയും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം അത്യാവശ്യം വ്യൂ ഒക്കെ കാണാം. നിങ്ങളൊന്ന് ആ വ്യൂ ഒക്കെ ഒന്ന് കണ്ടോ. അപ്പം നമുക്ക് പൂളിലോട്ടൊന്ന് ചാടിയേക്കാം. നമുക്ക് നമ്മുടെ നമ്മുടെ റൂം ഇതാണ്. നമ്മുടെ റൂമിൽ നിന്ന് തൊട്ട് നേരെ ആണ് നമ്മുടെ പൂളും കാര്യങ്ങളൊക്കെ. അടിപൊളിയൊരു തണുപ്പാണ്, നല്ല തണുപ്പാണ്. കുറച്ച് മുമ്പ് മഴയൊക്കെ ഉണ്ടായിരുന്നു, സൂപ്പറാണ്. ഇതാണ് ഇറങ്ങി ആ ക്യാമറ അവിടെ സൈഡിൽ നിൽക്കുന്ന ആണ്ടേ കൂടി. ചേട്ടാ ഒന്ന് പിടിച്ചു തരുമോ? ചേട്ടാ ഞാൻ ഇറങ്ങുന്നില്ല. ഗൈസ് വേണ്ടേ, ഇതാണ് കിഡ്സ് പൂള്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ്, ഇത് കിഡ്സ് പൂളാണ്. ഒഴിച്ച് കിട്ടൂ. ഇതാണ് നമ്മുടെ കിഡ്സ് പൂൾ ഇവിടുത്തെ. ബാക്കി ഈ ഒരു പൂളിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ്. ഈ ഒരു വ്യൂവിൽ നിന്നുള്ള കാഴ്ചകളും ഒക്കെ ആണ് എൻ്റെ മെയിൻ അട്രാക്ഷൻ. ഇതുകൊണ്ടാ വാ. ഇതൊന്നും ചാടി ഇതൊക്കെ തന്നെ. അപ്പം എല്ലാവരും പറ്റുന്നവരൊക്കെ വന്ന് കാണുക. അപ്പം നമുക്ക് വേറെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ. ഇപ്പൊ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മഴയത്ത് ഇങ്ങനെ കിടന്ന് ഈ ഒരു പൂളിലെ രസമുണ്ടല്ലോ, പൂളി ഇങ്ങനെ കിടക്കുമ്പോഴുള്ള സുഖം അടിപൊളിയാണ്. നിങ്ങളൊക്കെ മസ്റ്റ് ആയിട്ട് ഇവിടെ വന്ന് കാണേണ്ട ഒരു ഇതാണ് ആ ഒരു വ്യൂ. ഈ ഒരു മഴയും ഈ ഒരു പൂളിൻ്റെ ആശ്വാസം. നമ്മുടെ ഷിജോണ്ണൻ കണ്ട അവിടെ ഒരു പൂണ്ട്. ഷിജോണ്ണൻ അവിടെ റെസ്റ്റിംഗ് വേണം. ഷിജോണ്ണൻ ചാറ് അടി ഇറങ്ങി വാ, നീന്തിയോ ചാറ് നീന്തിയോ. അടിപൊളിയായി
നല്ല മഴയുണ്ട് ഗൈസ്, അടിപൊളി മഴയുണ്ട്, അടിപൊളി രസമാണ്. ഈ റിസോർട്ടിന് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പം ഈ പൂളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ഈ മഴയത്ത് ഈ പൂളിൽ കിടന്ന് എന്ത് രസമാണെന്ന് അറിയും, മഴയത്ത് ഈ പൂളി ഇങ്ങനെ കിടന്ന്. നമ്മൾ പൂളിൽ നിന്നൊക്കെ ഇറങ്ങി റെഡി ആയതാണ്ട് വന്നപ്പോഴത്തേക്കും നല്ല വെയില് നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. ആ മഴയൊക്കെ അങ്ങ് പോയി. ഗൈസ് ഇനി നമുക്കെന്ന് പറയുമ്പം നമുക്ക് ഇനി ഒരു വൈകിട്ട് വരെ ഒരു ചെറിയൊരു മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതിനുവേണ്ടി ഇറങ്ങുവാണ്. അപ്പം അവിടെ വ്ളോഗിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല. അപ്പം നമുക്ക് എന്തായാലും അടുത്ത വൈകുന്നേരത്തെ കാഴ്ചയായിട്ട് കാണാം. പിന്നെ അതാണ്ട് അതാണ്ട് ഇവിടെ കുട്ടികളൊക്കെ പ്ലേ കളിക്കുന്ന ഒരു ടൈമാണ്. ഇപ്പോൾ ആ മഴയൊക്കെ മാറി കുട്ടികളൊക്കെ അതാണ്ട് കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും അപ്പം വേറെ ഒന്നുമില്ല ഗൈസ്, നമുക്കപ്പം എന്താണ് ഞങ്ങൾ അന്നേരം ആ ഒരു ചെറിയൊരു പരിപാടിയൊക്കെ ഇവിടെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പം നമുക്ക് ഈവനിങ് കാണാം ഗൈസ്. ഓക്കെ ബൈ. നമ്മളാണ്ട് ഈവനിങ് ആയപ്പോൾ റൂമിൽ തിരിച്ചെത്തി. അപ്പോൾ അതാണ്ട് റൂമൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടേക്കുവാണ്. റൂം ഫുൾ ക്ലീൻ ചെയ്ത് എല്ലാം ഓക്കെയാണ്. പിന്നെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആ ഒരു വൈകുന്നേരത്തെ ആ ഒരു വ്യൂ ഉണ്ടല്ലോ ഗൈസ്, അടിപൊളിയാണ്. നൈസ്. ആ ഒരു ഇവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറെ മാറിപ്പോയി. അടിപൊളി കാഴ്ചകളാണ്. പിന്നെ അതാണ്ട് ഇവിടെ പോയി ഈ കോടയൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിയൊക്കെ നിൽക്കുന്നു. നല്ലൊരു കാഴ്ച, നല്ലൊരു ഡേ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ എന്താണ് ഗൈസ്, ഇവിടുത്തെ ഫുഡ് റേറ്റാണ് ഒരല്പം കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ അതാണ്ട് ടെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് രാവിലെ പോയ ടെൻറ്റും കാര്യങ്ങളും എല്ലാം അവർ റെഡിയാക്കി തന്നിട്ടുണ്ട്. ഷിജോണ ഇവിടെ ഇങ്ങനെ മിനിങ്ങിക്കൊണ്ടിരിക്കുവാണ്, വൈകിട്ട് വന്ന് ഫ്രഷ് ആകുവാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ആ ഒരു ഫുഡിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഗൈസ് ഈ ഹൈ റേഞ്ചൊക്കെ ആയതുകൊണ്ടാവും, എന്നാലും അത്യാവശ്യം കുറച്ച് റേറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ നിങ്ങൾ വരുന്നവരാണെങ്കിൽ തന്നെയും പിന്നെ വേറൊരു കാര്യം, ഇവിടെ അടുത്തൊന്നും ഷോപ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് കയ്യിൽ കരുതണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ വാങ്ങിച്ചുകൊണ്ട് വരിക. എല്ലാം ഓക്കെ ആക്കി കയ്യിൽ ഞങ്ങൾക്കൊരു ചെറിയ പണി കിട്ടി. ഇവിടുന്ന് ഒരു 25 kilometers മാറിയാലേ നമുക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് കയ്യിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് വേണ്ടുന്ന സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൈ കരുത്. ഓക്കെ. പിന്നെ വേറെ എന്താണ് പറയാനുള്ളത്? വേറെ ഒന്നുമില്ല. ഞങ്ങൾ ഒരു നല്ല നൈസ് അറ്റ്മോസ്ഫിയറും കാര്യങ്ങളുമാണ്. പിന്നെ റൂംസും കാര്യങ്ങളും ഒന്നും കുഴപ്പമില്ല. സർവീസ് ആവറേജാണ്, കുഴപ്പമില്ല. പിന്നെ വേറെ അതാണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഈവനിങ് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. ഇങ്ങനെയാണ് ഈ ഒരു ബിൽഡിങ്ങും ഈ റിസോർട്ടും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ഇത് മൊത്തം ഫേസ് ചെയ്തിരിക്കുന്ന ഈ കോട നിറഞ്ഞിരിക്കുന്ന ആ ഒരു വ്യൂ പോയിന്റിലോട്ടാണ്. എല്ലാ റൂമിനും ബാൽക്കണീസും കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാഴ്ചകളാണ്. ഇതാണ് നമ്മുടെ പ്രൈവറ്റ് ബാൽക്കണി എന്ന് പറയുന്നത്. നമ്മുടെ ബാൽക്കണി എന്ന് പറയുമ്പോൾ ഇതാണ്. അതാണ്ട് ഈ ബാൽക്കണി എന്നുള്ള വ്യൂ ആണ്. താഴത്തെ വ്യൂവും ഇവിടെ പ്ലേയിങ്ങിന് എന്താണ് കുട്ടികൾക്ക് കളിക്കാനുള്ളത് പ്ലേയിങ് ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നൈറ്റ് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കാണിക്കുന്നത്. അവിടെ നമുക്ക് നൈറ്റ് ഗ്രില്ലും കാര്യങ്ങളും അതാണ്ട് ഇപ്പം അതാണ്ട് കുറച്ച് കോട മാറിയിട്ടുണ്ട്. കുറച്ച് കാഴ്ച നമുക്ക് അവിടുത്തെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഇപ്പം കിട്ടുന്നുണ്ട്. ഇതെപ്പോഴും ഇങ്ങനെ കിട്ടത്തില്ലോ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു വെള്ള ബ്ലാങ്കറ്റ് വിരിച്ചാണ് കാണുക. അതാണ്ട് ആ കോട വരുന്ന ആ ഒരു ഇത് കണ്ടോ കാറ്റത്ത്. ഇപ്പം ഇവിടെ എങ്ങനെയെന്ന് അറിയും. ഇപ്പം അവിടെ കോട വരുന്ന ആ ഒരു കാഴ്ചകളൊന്നും നോക്ക്. ശിജോണ്ണ പല്ലൊക്കെ തേച്ചുകൊണ്ടിരിക്കുവാണ്. ശിജോണ്ണൻ ഇയാള് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞോ? നമ്മുടെ എങ്ങനെയുണ്ട് ഇയാളുടെ ഒരു അഭിപ്രായം എന്താണ്? ഇവിടെ എങ്ങനെയുണ്ട് ഈയൊരു നമ്മളങ്ങണ്ട്? അങ്ങനെ കുളിച്ചൊക്കെ കഴിഞ്ഞാണ്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ലൈറ്റിംഗ് ഒക്കെ കണ്ടോ, സിമ്പിൾ വർക്കാണ്, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അതാണ്ട് ഇവിടെ ഒരു പാട്ട് ഒക്കെ നടക്കുന്നു. പിന്നെ കോപ്പി റൈറ്റ് ഉണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്യും. എന്തായാലും നിങ്ങളൊന്ന് കാണും. ഓ
കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങക്ക് എന്താണ്, ഞങ്ങൾ വന്നു എന്താണ് ലഞ്ചൊക്കെ ഇവിടുന്ന് കഴിച്ചായിരുന്നു, അതിൻ്റെ ഒന്നും വീഡിയോ കാര്യങ്ങളും എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് നൈറ്റ് ആയപ്പോഴത്തേക്ക് അണ്ട് ഇവിടുത്തെ അവര് ഞങ്ങളുടെ റൂമിന്റെ ഫ്രണ്ടിൽ തന്നെയുള്ളൊരു എന്താണ് ബാൽക്കണിയാണ്. അപ്പം അവിടെ ഇരുന്ന് ഫുഡ് നല്ല നൈസ്, നല്ല ഫ്രൈഡ് റൈസ്, നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു തണുപ്പത്തിരുന്ന് ആ ഒരു ഫ്രൈഡ് റൈസ് കഴിക്കുന്ന ഒരു ഫീലുണ്ട്. ശിജോണനാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. നല്ല ചൂട് ഫ്രൈഡ് റൈസ് ആണ് വന്നിരിക്കുന്നത്, നമുക്ക് അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. പിന്നെ ഞങ്ങൾക്ക് വന്ന ടൈമിൽ പൊറോട്ടയും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എനിക്ക് കണ്ടു ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോഴൊരു ഫീലുണ്ടല്ലോ, ആ ഒരു തണുപ്പത്തിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ അടിപൊളിയാണ് ഗൈസ്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വന്ന് എല്ലാവർക്കും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാന്നേ ഉള്ളൂ. ഞങ്ങളുടെ ഇന്നത്തെ ഒരു ലാസ്റ്റ് ഡേ ആണ്. ചില കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മളിപ്പം ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മൾ ദാണ്ട ഗൈസ് നമ്മൾ വണ്ടിയിൽ തിരിച്ചു വരുവാണ്. ഇതാണ് ഇവിടുത്തെ ഒരു വഴിയും കാര്യങ്ങളും. ഇത് കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഇപ്പം ഞാനൊരു വീഡിയോ ലാസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു വഴിയും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഈ ഒരു ഇച്ചിരി ഇച്ചിരി എന്താണ് ഇച്ചിരി മോശമായ വഴിയും കാര്യങ്ങളുമാണ്. പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടി കൂടിയാണ്. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ കുറച്ച് ഫുഡിന് കുറച്ച് റേറ്റും കൂടുതലുണ്ട്. ഈ ഒരു വഴിയും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അതൊക്കെ വെച്ചായിരിക്കാം അങ്ങനെ ഫുഡ് റേറ്റ് സാധനങ്ങൾ കൊണ്ടുവരുന്ന പാടൊക്കെ ആയിരിക്കാം. എന്നാലും അത് അല്പം കൂടുതലാണ്. ഒരു ദിവസം എന്താണ് ഫാമിലിക്കൊക്കെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു സ്ഥലമാണത്. അപ്പം നിങ്ങൾ എന്താണ് നമുക്ക് ഒരു ഞാനൊരു എന്താണ് ഞാനൊരു സജഷനും റിവ്യൂ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല, ഞാൻ പോകുമ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നിങ്ങളൊക്കെ ഒരു ദിവസം എല്ലാവർക്കും സ്പെൻഡ് ചെയ്യാം. പിന്നെ റൂമും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റൂമ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ വഴി കാര്യങ്ങളൊക്കെയാണ് പ്രോബ്ലം. പിന്നെ മെയിൻലി എന്ന് പറയുമ്പോൾ ആ ഒരു റിസോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു പൂള്, പിന്നെ അവിടുത്തെ ആ ഒരു ക്ലൈമറ്റാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ടൊന്നും വേറൊന്നും ഇല്ല എന്നൊന്നും പറയരുത്. ആ ക്ലൈമറ്റ് ആസ്വദിക്കാൻ വരിക, പിന്നെ ആണെങ്കിൽ അവിടുത്തെ ആ ഒരു പൂളാണ് മെയിൻ, അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ്. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ വഴികളും കാര്യങ്ങളും ഒക്കെ. അപ്പം നിങ്ങളെല്ലാം ഒരു ദിവസം വന്ന് സ്പെൻഡ് ചെയ്യുക. നമ്മളെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെന്താണ് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ചെറുതായിട്ട് കൂടിക്കൂടി വരുന്നുണ്ട്, അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് ഇനിയും തുടരുക ഗൈസ്. ഇറ്റ്സ് അമീൻ സൈനിങ് ഓഫ് ഫ്രം അമീൻസ് വ്ളോഗ്.